നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഇയർ മെക്കാനിക്കൽ ട്രേഡുകളിലെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്ന സബ്ജക്റ്റിലെ നമ്മുടെ 17-ാമത്തെ ചാപ്റ്ററാണ് ഹൈഡ്രോസ്റ്റാറ്റിക്സ്. ഹൈഡ്രോസ്റ്റാറ്റിക്സ് എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ലിക്വിഡ്സും അതിൽ അനുഭവപ്പെടുന്ന പ്രഷറും അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതുപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ്. എന്താണ് ഗേജ് പ്രഷർ, അബ്സല്യൂട്ട് പ്രഷർ, ത്രസ്റ്റ്, അതുപോലെ ഹൈഡ്രോസ്റ്റാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുക. എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക്സ്? ഹൈഡ്രോസ്റ്റാറ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് അറ്റ് റെസ്റ്റ്. നിശ്ചലാവസ്ഥയിലുള്ള ഫ്ലൂയിഡ് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ അനുഭവപ്പെടുന്ന പ്രഷറിനെ കുറിച്ചും അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ്സിനെ കുറിച്ചും പഠിക്കുന്ന ഫിസിക്സിലെ ഭാഗമാണ് ഹൈഡ്രോസ്റ്റാറ്റിക്സ്. എന്താണ് ഫ്ലൂയിഡ്സ്? ഫ്ലൂയിഡ്സ് ആർ മെറ്റീരിയൽസ് വിച്ച് ടെൻഡ്സ് ടു ഫ്ലോ, ഒഴുകാനുള്ള പ്രവണത കാണിക്കുന്ന മെറ്റീരിയലുകളെയാണ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആർ ഫ്ലൂയിഡ്സ്. ദ്രാവകങ്ങളും വാതകങ്ങളും ഫ്ലൂയിഡുകളാണ്. നമുക്ക് വിക്കിപീഡിയയിൽ എന്താണ് പറയുന്നത് നോക്കാം. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ഓർ ഹൈഡ്രോസ്റ്റാറ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ദാറ്റ് സ്റ്റഡീസ് ഫ്ലൂയിഡ്സ് അറ്റ് ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ആൻഡ് പ്രഷർ ഇൻ ഫ്ലൂയിഡ് ഓർ എക്സർട്ടഡ് ബൈ എ ഫ്ലൂയിഡ് ഓൺ ആൻ ഇമേഴ്സ്ഡ് ബോഡി. ഒരു ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ഓർ ഹൈഡ്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ദ ബ്രാഞ്ച് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഒരു ബ്രാഞ്ചാണ്. ഫ്ലൂയിഡ്സ് അറ്റ് ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, സന്തുലിതാവസ്ഥയിലുള്ള ഫ്ലൂയിഡ്സിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ആൻഡ് പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് ഓർ എക്സർട്ടഡ് ബൈ എ ഫ്ലൂയിഡ് ഇൻ ഇമേഴ്സ്ഡ് ബോഡി. അതിനുള്ളിലെ പ്രഷർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ചെലുത്തുന്ന പ്രഷർ, അതിനുള്ളിൽ മുങ്ങിയിരിക്കുന്ന ഇമേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു വസ്തുവിൽ ആ ഫ്ലൂയിഡ് ചെലുത്തുന്ന പ്രഷറിനെ കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഹൈഡ്രോസ്റ്റാറ്റിക്സ്. ഫ്ലൂയിഡ്സ് ആർ മെറ്റീരിയൽസ് വിച്ച് ടെൻസ് ടു ഫ്ലോ ലൈക്ക് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ദ്രാവകങ്ങളെയും വാതകങ്ങളെയും പോലെ ഒഴുകാനുള്ള പ്രവണത കാണിക്കുന്ന വസ്തുക്കളെയാണ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഇനി ത്രസ്റ്റ്. ത്രസ്റ്റ് ഓൺ എ സർഫസ് ഈസ് എ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർ ഓൺ എ സർഫസ് സോ ആസ് ടു കംപ്രസ് ഇറ്റ്. ദി എസ് ഐ യൂണിറ്റ് ഓഫ് ത്രസ്റ്റ് ഈസ് ന്യൂട്ടൺ. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർ ഓൺ എ സർഫസ്. ഒരു വസ്തുവിൻ്റെ മുകളിൽ പെർപെൻഡിക്കുലറായിട്ട് ലംബമായിട്ട് അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സിനെയാണ് ആ ഫോഴ്സ് ആ വസ്തുവിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടി ഉള്ള പ്രേരണ കൊടുക്കുന്നു. അത്തരം ഫോഴ്സിനെയാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ ഫോഴ്സ്. ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർ ഓൺ എ സർഫസ് സോ ആസ് ടു കംപ്രസ് ഇറ്റ്. ദ എസ് ഐ യൂണിറ്റ് ഓഫ് ത്രസ്റ്റ് ഈസ് ന്യൂട്ടൺ. എന്താണ് ലിക്വിഡ് ത്രസ്റ്റ് എന്ന് പറയുന്നത്? ലിക്വിഡ് ത്രസ്റ്റ് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർ ഓൺ എ സർഫസ് ഓഫ് ആൻ ഓബ്ജക്റ്റ് വിച്ച് ഈസ് സബ്മേർജ്ഡ് ഇൻ എ ലിക്വിഡ് അറ്റ് റെസ്റ്റ്. ലിക്വിഡ് ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന സബ്മേർജ് ആയിരിക്കുന്ന വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ഫോഴ്സ്. ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർ ഓൺ എ സർഫസ് ഓഫ് ആൻ ഓബ്ജക്റ്റ്. ആ ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ അതിൻ്റെ പ്രതലത്തിന് ലംബമായി അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സാണ് ലിക്വിഡ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. ലിക്വിഡ് അറ്റ് റെസ്റ്റ്.
ആ ലിക്വിഡ് നിശ്ചലാവസ്ഥയിലായിരിക്കണം. അതിന് ന്യൂ അതിൻ്റെ യൂണിറ്റാണ് ത്രസ്റ്റിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ ഓർ കിലോഗ്രാം. പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് എ ഫോഴ്സ് ഓർ ത്രസ്റ്റ് പെർ യൂണിറ്റ് സർഫസ് ഏരിയ. ഒരു നിശ്ചിത ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് അല്ലെങ്കിൽ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് പ്രഷർ എന്ന് പറയുന്നത്. ദ റേഷ്യോ ബിറ്റ്വീൻ ത്രസ്റ്റ് ആൻഡ് ഏരിയ, ഇറ്റ്സ് യൂണിറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പ്രഷർ ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ത്രസ്റ്റ് ആൻഡ് ഏരിയ, ത്രസ്റ്റ് ബൈ ഏരിയ. പ്രഷർ സമം ഫോഴ്സ് ബൈ ഏരിയ. ഈ പ്രഷറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റുകൾ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഒരു യൂണിറ്റ്. 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പാസ്കൽ. 1 പാസ്കൽ ഈസ് വെരി സ്മോൾ യൂണിറ്റ്, സോ ബാർ ഈസ് യൂസ്ഡ്. ഒരു ന്യൂട്ടൺ ഫോഴ്സ് ഒരു മീറ്റർ സ്ക്വയർ, ഒരു ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ ഒരു ന്യൂട്ടൺ ഫോഴ്സ് അനുഭവപ്പെടുകയാണെങ്കിൽ അതിന് അവിടെ പ്രഷർ 1 പാസ്കൽ ആണെന്ന് പറയും. ഒരു മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു ഏരിയയിൽ 1 ന്യൂട്ടൺ ഫോഴ്സ്, 1 കിലോഗ്രാം അല്ല, 1 ന്യൂട്ടൺ. അപ്പോൾ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 kg ഇൻറ്റു 9.8, 9.8 ന്യൂട്ടൺ ആണ്. അപ്പോൾ 1 കിലോഗ്രാമിൻ്റെയും പത്തിലൊന്നാണ്, ഏതാണ്ട് പത്തിലൊന്നാണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഒരു ഫോഴ്സ്, ചെറിയൊരു ഫോഴ്സ് 1 സ്ക്വയർ മീറ്റർ, 1 മീറ്റർ ചതുരശ്ര മീറ്റർ ഏരിയയിൽ അനുഭവപ്പെടുമ്പോൾ അവിടെ പ്രഷർ 1 പാസ്കൽ ആണെന്ന് പറയും. അപ്പോൾ നമുക്കറിയാം അതൊരു വളരെ ചെറിയ യൂണിറ്റാണ്, ചെറിയ ഫോഴ്സാണ്. അതുകൊണ്ട് അതിൻ്റെ ബിഗർ യൂണിറ്റ് ആയ ബാർ ആണ് സാധാരണ യൂസ് ചെയ്യാറ്. 1 ബാർ ഈസ് ഈക്വൽ ടു 10^5 പാസ്കൽ. 1 പാസ്കലിൻ്റെ 10^5 times ആണ് 1 ബാർ എന്ന് പറയുന്നത്. 10^5 പാസ്കൽ ഈസ് ഈക്വൽ ടു 1 ബാർ, അല്ലെങ്കിൽ 1 പാസ്കൽ ഈസ് ഈക്വൽ ടു 1/10^-5 പാസ്കൽ. സോറി, 10^-5 ബാർ. 1 ബാർ ഈസ് ഈക്വൽ ടു 10^5 പാസ്കൽ, അല്ലെങ്കിൽ 1 പാസ്കൽ ഈസ് ഈക്വൽ ടു 1/10^-5 ബാർ. ഈ 10^5 ഇവിടെ താഴെ വരുമ്പോൾ 10^-5 എന്നാവും. അപ്പോൾ 1 പാസ്കൽ സമം 1/10^-5 ബാർ എന്ന് വരും. ദ എസ് ഐ യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ് പാസ്കൽ. മെട്രിക് യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ് ബാർ. എസ് ഐ യൂണിറ്റ് സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കലാണ്, മെട്രിക് സിസ്റ്റത്തിൽ യൂണിറ്റ് ബാർ ആണ്. അപ്പോൾ നമുക്കത് ഇവിടെ ഒന്നുകൂടെ നോക്കാം. As force divided by the surface area through pressure which force is acting. Is a measure of how Let's look at two situations. A force is. In the first, a 50-kilogram weight is resting on a table. In the second, a 50-kilogram weight is resting on a small wooden block negligible mass, pressure. Which is then resting what on a table. What is pressure? Pressure is equal to the force on the table caused by the area. Object's force weight divided is 50 by area. Kilograms times 9.8 meters per second 50 squared, kilogram or 490 newtons. രണ്ടും ഒരു ടേബിളിൽ വെച്ചിരിക്കുന്നു. അതായത് അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് 490 ന്യൂട്ടണാണ്. 50 കിലോഗ്രാം ഇൻറ്റു 9.8 ഫോഴ്സ് 490 ന്യൂട്ടണാണ്. പക്ഷേ ആദ്യത്തേതിൽ ആ ഒരു ഇരുമ്പ് കട്ടി ആണെന്ന് തോന്നുന്നു, അത് ആ ടേബിളിൽ നേരെ വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ കേസിൽ അത് പിന്നെ അതേ ഫോഴ്സ് തന്നെ ഒരു ചെറിയൊരു കട്ടയുടെ മുകളിൽ വെച്ചിരിക്കുന്നു. ഒന്നാമത്തെ കേസിൽ പി റിലേറ്റീവ്ലി ലോ ആണെന്ന്, രണ്ടാമത്തേതിൽ പ്രഷർ റിലേറ്റീവ്ലി ഹൈ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം 50 കിലോഗ്രാം ഫോഴ്സ് കുറേ ഏരിയയിലാണ് ആദ്യത്തെ കേസിൽ, രണ്ടാമത്തെ കേസിൽ ആ പ്രഷർ ചെറിയൊരു ഏരിയയിലാണ് ആ 50 കിലോഗ്രാം ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് ഇവിടെ പറയുന്നത് നോക്കാം. Hydrostatic pressure is the pressure
പ്രസന്റ് വിത്തിൻ എ ഫ്ലൂയിഡ് വെൻ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് ആ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് ഒരു ദ്രാവകത്തിന്റെ അകത്ത് അനുഭവപ്പെടുന്ന ഫ്ലൂയിഡിനകത്ത് അനുഭവപ്പെടുന്ന പ്രഷറാണ് ആ ദ്രാവകം നിശ്ചലാവസ്ഥയിലായിരിക്കും ഇറ്റ് ആക്ട്സ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻസ് കാണുന്ന പോലെ പ്രഷർ പി അത് എല്ലാ ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവിടെ ഒരു ഒരു വസ്തു വയ്ക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ എല്ലാ ഡയറക്ഷനിലും ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നു ലിക്വിഡ് പ്രഷർ അപ്ലൈ ചെയ്യുന്നു ഇറ്റ് ആക്ട്സ് അറ്റ് റൈറ്റ് ആംഗിൾ ടു എനി സർഫസ് ഇൻ കോൺടാക്ട് വിത്ത് ദ ഫ്ലൂയിഡ് ഫ്ലൂയിഡിൽ കോൺടാക്ടിലുള്ള എല്ലാ വസ്തുക്കളിലും ലംബമായിട്ടാണ് കാണുന്ന പോലെ ഒരു കാർഡ് ദ്രാവകത്തിൽ വെക്കുകയാണെങ്കിൽ ഒരു പ്ലെയിങ് കാർഡ് ദ്രാവകത്തിൽ വെക്കുകയാണെങ്കിൽ അതിന് രണ്ട് സർഫസുകളെ ഉള്ളൂ ഒരു പ്ലെയിൻ ഫിഗർ ആണെന്ന് കണക്കാക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്നും പ്രഷർ ഒരുപോലെ ആക്ട് ചെയ്യുന്നു ബട്ട് അവിടെ ടോട്ടൽ പ്രഷർ ഇല്ല എന്നല്ല രണ്ട് വശത്തും തുല്യമായിട്ട് ഈക്വൽ ആയിട്ട് പ്രഷർ ആക്ട് ചെയ്യുന്നു does not mean there is no net force of any kind on it. There is no the last net lesson, force you know that there is still on playing card. And the card's buoyancy. So unless net the card is exactly the same density as water, it will still move either up or down within the water once released. Is there any way to quantify the hydrostatic pressure? Common experience might tell us that the pressure in fluid increases at increasing depth. For example, when you jump into a deep swimming pool, if you've ever dived deep down, quantitation pressure between the difference in vertical height between the two points. In the case of the glass of water pressure, here, if we were interested in the pressure at the bottom, G the two points we would use would be its bottom and delta top. H. The pressure at the top is equal to atmospheric pressure, and the difference in vertical height is just the depth of the water. To refer back to the last delta lesson on Archimedes' principle and buoyancy, someone who might realize the buoyant force of a submerged object, which we said was equal to density of the fluid times volume of the displaced fluid times g, is simply a manifestation of the difference in hydrostatic pressure that's acting upwards on the bottom side of the object g. And the hydrostatic pressure that's acting downwards on the top volume side of the object. Displaced. An interesting consequence of this hydrostatic pressure equation, which may or may not be immediately obvious, is that the pressure at any given depth is independent. അതൊക്കെയാണ് നമ്മൾ മുമ്പേ കണ്ട കാര്യങ്ങൾ തന്നെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് പ്രഷർ ദ പ്രഷർ ഇൻ എ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ഡെപ്ത് താഴേക്ക് പോകും തോറും പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു അതായത് അതിൻ്റെ മുകളിലുള്ള വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ ഭാരം അതിൻ്റെ മുകളിൽ അനുഭവപ്പെടും അപ്പോൾ ആഴത്തിലേക്ക് പോകുമ്പോൾ പ്രഷർ ഇൻക്രീസ് ആകുന്നു ദ പ്രഷർ അറ്റ് എ പോയിൻ്റ് ഇൻക്രീസസ് വിത്ത് ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആ ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ലിക്വിഡിനുള്ളിൽ ഒരു ഫ്ലൂയിഡിനുള്ളിൽ ഒരു പ്രഷർ പോയിന്റിൽ അനുഭവപ്പെടുന്ന പ്രഷർ ഇൻക്രീസസ് വിത്ത് ദ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആ ലിക്വിഡിൻ്റെ ആപേക്ഷിക സാന്ദ്രത ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ആ പ്രഷർ കൂടും അതുപോലെ പ്രഷർ ഈ സെയിം ഇൻ ഓൾ ഡയറക്ഷൻസ് എബൌട്ട് എ പോയിന്റ് ഇൻ ലിക്വിഡ് അറ്റ് റെസ്റ്റ് നിശ്ചലാവസ്ഥയിലുള്ള ഒരു ദ്രാവകത്തിൻ്റെ ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എല്ലാ ഡയറക്ഷനിലും തുല്യമായിരിക്കും ദ പ്രഷർ ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻസ് എല്ലാ ഡയറക്ഷനിലും സെയിം ആയിരിക്കും എബൌട്ട് എ പോയിൻ്റ് ഇൻ എ ലിക്വിഡ് ഒരു പോയിന്റിൽ ലിക്വിഡിലെ ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എല്ലാ ഡയറക്ഷനിൽ നിന്നും തുല്യമായിരിക്കും അപ്വേർഡ് പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ എ ലിക്വിഡ് ഈസ് ഈക്വൽ ടു ദി ഡൗൺവേർഡ് പ്രഷർ ഒരു പോയിന്റിലുള്ള എല്ലാ വശങ്ങളിലേക്കും തുല്യമായിരിക്കും അതുപോലെ മുകളിലേക്കും താഴേക്കുമുള്ള പ്രഷറും തുല്യമായിരിക്കും ഇനി അടുത്ത ഫ്ലൂയിഡിനെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ലോ ആണ് പാസ്കൽസ് ലോ വാട്ട് ഈസ് പാസ്കൽസ് ലോ എ ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് പാസ്കൽ സ്റ്റേറ്റഡ് ദാറ്റ് ദി പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിൻ്റ് ഇൻ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻസ് ദിസ് ഈസ് നോൺ ആസ് പാസ്കൽസ് ലോ ഫ്രഞ്ച് സയൻറ്റിസ്റ്റായ പാസ്കൽ ഈ നിയമം പിന്നെ അതായത് ആ നിയമം പ്രഖ്യാപിച്ചു ആ നിയമം എന്താണ് പറയുന്നത് പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിൻ്റ് ഇൻ എ ലിക്വിഡ് ഒരു ദ്രാവകത്തിൽ ഏതൊരു പോയിന്റിലും അപ്ലൈ ചെയ്യപ്പെടുന്ന പ്രഷർ ലിക്വിഡ് അറ്റ് റെസ്റ്റ് നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലിക്വിഡിൽ ഏതൊരു പോയിന്റിൽ അനുഭവപ്പെടുന്ന പ്രഷർ
ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ അതെല്ലാ ദിശകളിലേക്കും തുല്യമായി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഒരു നിശ്ചലാവസ്ഥയിലുള്ള ഒരു ബിന്ദു ഒരു ലിക്വിഡിലെ ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന പ്രഷർ മർദ്ദം എല്ലാ ദിശയിലും തുല്യമായി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു ഈ ലോയാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത് ദിസ് ഈസ് നോൺ ആസ് പാസ്കൽസ് ലോ ഓക്കെ ഇതാണ് അടുത്ത പാർട്ട് ആപ്ലിക്കേഷൻസ് ഓഫ് പാസ്കൽസ് ലോ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യപ്പെടുന്നത് എന്ന് നോക്കാം പാസ്കൽസ് ലോ ഈസ് അപ്ലൈഡ് ഇൻ മെനി ഡിവൈസസ് ലൈക്ക് ദി സിംഫൺ ഹൈഡ്രോളിക് പ്രസ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ബ്രഹ്മ പ്രസ് എയർ കംപ്രസർ റോട്ടറി പമ്പ് ആൻഡ് ഹൈഡ്രോളിക് ബ്രേക്ക് ദീസ് ഹൈഡ്രോളിക് മെഷീൻസ് ആർ ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പ്രഷർ ഇൻ ലിക്വിഡ് എല്ലാ ഹൈഡ്രോളിക് ഇൻസ്ട്രുമെൻറ്റുകളും ഈ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എക്യുപ്മെൻറ്റ്സ് ഉപകരണങ്ങളും ഹൈഡ്രോളിക് ലിഫ്റ്റുകൾ പ്രസ് ബ്രഹ്മ പ്രസ് കംപ്രസർ എയർ കംപ്രസർ റോട്ടറി പമ്പ് ഇതെല്ലാം നമ്മൾ ഹൈഡ്രോളിക് ബ്രേക്ക് വാഹനങ്ങളിലുള്ള ഹൈഡ്രോളിക് ബ്രേക്ക് ഇതെല്ലാം ഈ പാസ്കൽസ് ലോയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രോളിക് പ്രസ് ഹൈഡ്രോളിക് പ്രസ് നിങ്ങൾ കണ്ടിരിക്കും ഒരു ഹൈഡ്രോളിക് പമ്പിൻ്റെയും അതുപോലെ അത് ഒരു പ്ലഞ്ചറും ഒരു റാമും ഉണ്ടാവും അതിൽ വെയിറ്റ് ഉയർത്തുന്നതിനും അതുപോലെ നമ്മൾ ഓട്ടോമൊബൈൽ ഷോപ്പിലൊക്കെ ആണെങ്കിൽ ബുഷ് ബെയറിങ്ങുകളൊക്കെ പ്രസ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുന്നതിനും ഗ്രാജുവലായിട്ട് പ്രസ് അടിച്ച് കയറ്റുന്നതിന് പകരം വളരെ ഗ്രാജുവലായിട്ട് പ്രസ് ചെയ്യുന്നതിനും പവർ പ്രസ് എന്ന് പറയുന്ന ഒരു ഉപകരണം നിങ്ങൾ ഒരു മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ ഈ അതാണ് ഹൈഡ്രോളിക് പ്രസ് അത് വർക്ക് ചെയ്യുന്നത് ഈ പാസ്കസ് ലോയിലാണ് ടു സിലിണ്ടേഴ്സ് ഹാവിങ് ഡിഫറെൻ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ആർ കണക്റ്റഡ് ഈച്ച് അതർ ബൈ എ ഹൊറിസോണ്ടൽ കണക്റ്റിംഗ് ട്യൂബ് ദി അപ്പാരറ്റീസ് ഫിൽഡ് വിത്ത് എ ലിക്വിഡ് ദ ടു സിലിണ്ടേഴ്സ് ആർ ഫിറ്റഡ് വിത്ത് എയർ ടൈറ്റ് പിസ്റ്റൺസ് ഇങ്ങനെ രണ്ട് പിസ്റ്റണുകൾ കാണും ഒന്ന് ചെറിയ ക്രോസ് സെക്ഷണൽ ഏരിയ ആയിരിക്കും രണ്ടാമത്തേത് വലിയ ക്രോസ് സെക്ഷണൽ ഏരിയ ആയിരിക്കും ചെറിയ ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള പിസ്റ്റനെ പ്ലഞ്ചർ എന്നും വലിയ ക്രോസ് സെക്ഷനിലുള്ള പിസ്റ്റനെ റാം എന്നും പറയും ഈ പ്ലഞ്ചറിൽ കൊടുക്കുന്ന ഒരു ചെറിയ ഫോഴ്സ് ഈ ലിക്വിഡിനെ താഴേക്ക് അമർത്തുകയും അതൊരു പൈപ്പിലൂടെ വലിയ സിലിണ്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു അത് അതേപോലെ ഈ ഏരിയ തുല്യമായിട്ട് ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇവിടെ എല്ലാ പോയിന്റുകളിലും പിന്നെ ഒരുപോലെ ആക്ട് ചെയ്യുമ്പോൾ ഇത് വളരെ കൂടുതൽ ഇവിടെ ഒരു ചെറിയൊരു ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ അതിനേക്കാട്ടിലും കൂടുതൽ ഫോഴ്സ് ഈ റാമിൽ അനുഭവപ്പെടും അതായത് ഈ ഏരിയ ക്രോസ് സെക്ഷൻ ഇവിടെ കുറവായിരിക്കും ഇവിടെ ഏരിയ ക്രോസ് സെക്ഷൻ കൂടുതലായിരിക്കും എത്ര ഏരിയ ക്രോസ് സെക്ഷൻ കൂടുന്നു അതിനനുസരിച്ച് ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും ബൈ ഗീവിങ് എ സ്മോൾ ഇൻപുട്ട് ഫോഴ്സ് ഓൺ എ പ്ലഞ്ചർ ഓഫ് എ സ്മോൾ ക്രോസ് സെക്ഷണൽ ഏരിയ സിലിണ്ടർ എ ലാർജ് ഔട്ട്പുട്ട് ഫോഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ ദി റാം ഓഫ് ലാർജ് ക്രോസ് സെക്ഷണൽ ഏരിയ സിലിണ്ടർ അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ സ്മോൾ ഇൻപുട്ട് പ്രഷർ എക്സൈറ്റഡ് ഓൺ പ്ലഞ്ചർ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ദ ലിക്വിഡ് ടു ദി റാം വിത്തൗട്ട് എനി ലോസ് ദെയർഫോർ എ സ്മോൾ ഫോഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ലിഫ്റ്റ് മച്ച് ലാർജർ ഫോഴ്സ് ഓർ വെയ്റ്റ് ഇവിടെ അനുഭവപ്പെടുന്ന ഒരു ചെറിയ ഫോഴ്സിനെ
അത് ഒട്ടും ലോസില്ലാതെ നഷ്ടപ്പെടാതെ തന്നെ ഈ ദ്രാവകത്തിലൂടെ ഇപ്പോഴത്തെ വലിയ സിലിണ്ടറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും അവിടെ ഈ റാമിൽ ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയും എത്ര കൂടുതൽ ഏരിയയിൽ അത് അനുഭവപ്പെടുന്നു അതിനനുസരിച്ച് കൂടുതൽ വലിയ ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ വലിയ വെയ്റ്റിനെ ഉയർത്താൻ സാധിക്കും. ഇതാണ് ഹൈഡ്രോളിക് പ്രസിൻ്റെ പ്രിൻസിപ്പിൾ. നമ്മുടെ ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ജാക്ക്, ഇതൊക്കെ എല്ലാം ആ പ്രിൻസിപ്പിളിലാണ്. ഹൈഡ്രോളിക് ഇൻസ്ട്രുമെൻസ് ഒക്കെ ആ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അതിനെ സംബന്ധിച്ച നിയമം എന്താണ്? ഫോഴ്സ് ഓൺ പ്ലഞ്ചർ ഡിവൈഡ് ബൈ പ്ലഞ്ചർ ഏരിയ ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓൺ റാം ഡിവൈഡ് ബൈ റാം ഏരിയ. ഫോഴ്സ് ഓൺ പ്ലഞ്ചർ ഡിവൈഡ് ബൈ പ്ലഞ്ചർ ഏരിയ, അതായത് പ്ലഞ്ചർ, ഈ ഫോഴ്സ് ഡിവൈഡ് ബൈ പ്ലഞ്ചർ ഏരിയ, ഫോഴ്സ് ഓൺ പ്ലഞ്ചർ ഡിവൈഡ് ബൈ പ്ലഞ്ചർ ഏരിയ ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഓൺ റാം ഡിവൈഡ് ബൈ റാം ഏരിയ. അതാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ. അതായത് എഫ് ബൈ എ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ എ, ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ്, എഫ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ഇത് പ്ലഞ്ചറിൻ്റെ ഏരിയ, ഡബ്ല്യു വെയ്റ്റ് അല്ലെങ്കിൽ ലോഡ് റാമിൻ്റെ മുകളിൽ എത്ര ഫോഴ്സ് ആണ് അവിടെ കൊടുക്കേണ്ടത്, എത്ര ലോഡാണ് ഉയർത്തേണ്ടത്, അതാണ് ഡബ്ല്യു, ആ റാമിൻ്റെ ഏരിയ. അപ്പോൾ വെയ്റ്റ് ഓൺ റാം ഡിവൈഡ് ബൈ റാം ഏരിയ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും അൺനോൺ ടൈം കണ്ടുപിടിക്കാം. ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഇൻ ടു എ ബൈ സ്മോൾ ലെറ്റർ എ, എത്ര ഉയർത്താൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന ചെറിയ ഫോഴ്സിന് ആനുപാതികമായിരിക്കും. അതുപോലെ റാമിൻ്റെ ഏരിയ ആയിരിക്കും, ഏരിയ കൂടുന്നതിനനുസരിച്ചും കൂടുതൽ ഭാരത്തിനെ ഉയർത്താൻ സാധിക്കും. നമുക്ക് ചില പ്രോബ്ലംസ് നോക്കാം. എ ഹൈഡ്രോളിക് ജാക്ക് ഹാസ് ടു സപ്പോർട്ട് എ ഫാബ്രിക്കേറ്റഡ് ഗ്രൈൻഡർ വെയിങ് 2 tons. വാട്ട് വിൽ ബി ദ പ്രഷർ of the hydraulic oil if the ram of jack is 180 mm in diameter? ഒരു ഹൈഡ്രോളിക് ജാക്കിൽ ഫാബ്രിക്കേറ്റഡ് ഗ്രൈൻഡർ വെയിങ് 2 ton ഒരു വലിയ ഗ്രൈൻഡിങ് മെഷീൻ അതിൽ സപ്പോർട്ട്, ഹൈഡ്രോളിക് ജാക്കിൽ സപ്പോർട്ട് ചെയ്തിരിക്കണം. വാട്ട് വിൽ ബി ദ പ്രഷർ ഓഫ് ദി ഹൈഡ്രോളിക് ഓയിൽ ഇൻ ദ റാം ഓഫ് ദി ജാക്ക്? ആ ജാക്കിൽ, ജാക്കിൻ്റെ റാമിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ജാക്കിൻ്റെ ഡയമീറ്റർ 180 mm ആണ്. അപ്പോൾ ഫോഴ്സ് ബൈ ഏരിയയാണ് നമുക്ക് പിന്നെ പ്രഷർ എന്ന് പറയുന്നത്. വാട്ട് വിൽ ബി ദ പ്രഷർ? പ്രഷറാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ പ്രഷർ കാണുന്ന, പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഏരിയ കാണണമെങ്കിൽ നമുക്ക് ഈ ഡയമീറ്റർ തന്നിട്ടുണ്ട്, നമുക്ക് അതിൽ നിന്ന് ഏരിയ കാണണം. വെയ്റ്റ് എന്ന് പറയുന്നത് 2 ടൺ അല്ലെങ്കിൽ 2000 kg. റാം ഡയമീറ്റർ 120 mm, അതായത് ഡയമീറ്റർ 18 cm, റേഡിയസ് 9 cm. ഡയമീറ്റർ 18 cm ആണെങ്കിൽ ഇത് 180 mm ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് 18 cm, 10 mm ആണ് 1 cm. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഡയമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ്. അപ്പോൾ റേഡിയസ് 9 cm. അപ്പോൾ പ്രഷർ ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓൺ ദി റാം ഡിവൈഡ് ബൈ ഏരിയ ഓഫ് റാം, ഫോഴ്സ് ബൈ ഏരിയ, വെയ്റ്റ് ബൈ ഏരിയ. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. 2000 kg ഡിവൈഡ് ബൈ ഏരിയ 22/7, പൈ ആർ സ്ക്വയർ, 22/7 × 9 × 9. അപ്പോൾ 1400, ഇത് 22 മോളിൽ പോകുമ്പം, അല്ലെങ്കിൽ ഇത് ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7.86 kg പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. മില്ലിമീറ്ററിലാണ് നിങ്ങൾ ഏരിയ കണ്ടതെങ്കിൽ കെ ജി പെർ എം എം സ്ക്വയർ എന്ന് എഴുതാം. അന്നേരം വേറെ ആൻസർ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അടുത്ത ചോദ്യം. എ ഫോഴ്സ് ഓഫ് 59 kg ഈസ് അപ്ലൈഡ് ടു സ്മോളർ പിസ്റ്റൺ ഓഫ് എ ഹൈഡ്രോളിക് പ്രസ്, നെഗ്ലക്റ്റിംഗ് ദ ഫ്രിക്ഷൻ, ഫൈൻഡ് ദി ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദി ലാർജ് പിസ്റ്റൺ, ദ ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ ബീങ് 2 and 10 cm റെസ്പെക്റ്റീവ്ലി. ഒരു ഹൈഡ്രോളിക് പ്രസ് ആണെന്ന്, അപ്പോൾ അതിൻ്റെ സ്മോളർ പിസ്റ്റണിൽ
അൻപത്തൊമ്പത് കെ ജി 59 kg ആണ് സ്മോളർ പ്ലഞ്ചറിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. അപ്പോഴവിടെ പിന്നെ റാമിൽ അനുഭവപ്പെടുന്ന ലാർജർ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ചെറിയ പിസ്റ്റൻ്റെ ഡയമീറ്റർ 2 cm വലിയ പിസ്റ്റൻ്റെ ഡയമീറ്റർ 10 cm. അപ്പോൾ സ്മോളർ പിസ്റ്റൺ ഡയമീറ്റർ 2 cm, റേഡിയസ് 1 cm, ലാർജർ പിസ്റ്റൺ ഡയമീറ്റർ 10 cm, റേഡിയസ് 5 cm. ഫോഴ്സ് ഓൺ സ്മോളർ പിസ്റ്റൺ 59 kg. ഫോഴ്സ് ഓൺ സ്മോളർ പിസ്റ്റൺ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് സ്മോളർ പിസ്റ്റൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓൺ ലാർജർ പിസ്റ്റൺ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ലാർജർ പിസ്റ്റൺ. ഇങ്ങനെയൊന്നും എഴുതുന്നില്ല. നമ്മൾ മുമ്പേ പഠിച്ച ഫോഴ്സ് ഓൺ സ്മോളർ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ പ്ലഞ്ചർ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് പ്ലഞ്ചർ, ഫോഴ്സ് ഓൺ റാം ഡിവൈഡ് ബൈ ഏരിയ ഓഫ് റാം. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഓൺ സ്മോൾ പിസ്റ്റൺ 59 ബൈ പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു 1 × 1. ഇനി ഫോഴ്സ് ഓൺ ലാർജർ പിസ്റ്റൺ ഡബ്ല്യു അല്ലെങ്കിൽ എക്സ് എന്ന് കൊടുത്തു, പൈ ഏരിയ ഓഫ് റാം, പൈ ഇൻറ്റു ആർ സ്ക്വയർ, പൈ ഇൻറ്റു 5 × 5. ഇതിൻ്റെ റേഡിയസ് ലാർജർ പിസ്റ്റണിൻ്റെ റേഡിയസ് 5 ആണെന്ന് നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചു. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 59 × 5 × 5, പൈ പൈ ക്യാൻസൽ ആവും. അപ്പോൾ 59 × 25 സമം 1475 kg ആണ് ഇവിടെ ലാർജർ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്. അപ്പോൾ 59 kg ഫോഴ്സ് പ്ലഞ്ചറിൽ കൊടുക്കുമ്പോൾ ഇവിടെ റാമിൽ അല്ലെങ്കിൽ നമുക്ക് ഉയർത്താൻ സാധിക്കുന്ന സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്ന ഫോഴ്സ് 1475 kg ആണ്, 1475 kg ആണ്. ഇനി വേറെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എ ഹൈഡ്രോളിക് പ്രസ് ഇൻ എ ഹൈഡ്രോളിക് പ്രസ് ദ ലിവറേജ് ഓഫ് ദ ഹാൻഡിൽ ഈസ് 14:1 ആൻഡ് ദി എഫേർട്ട് ഓഫ് 30 kg, 14:1 ആൻഡ് എഫേർട്ട് ഓഫ് 30 kg is applied. The diameter of plunger is 40 mm and the diameter of ram is 240 mm. Taking efficiency as 90%, what pressure is exerted on ram? Effort അനുഭവപ്പെടുന്നത് 30 kg ആണ്. നമുക്ക് ലോഡ് ലിഫ്റ്റ് ചെയ്യുന്ന ലോഡ് വെയിറ്റ് ഔട്ട്പുട്ട് എത്രയാണ് അല്ലെങ്കിൽ റാമിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് കാണേണ്ടത്. തന്നിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ പ്ലഞ്ചറിൻ്റെ ഡയമീറ്റർ 40 mm, റാമിൻ്റെ ഡയമീറ്റർ 240 mm ആണ്. വലിയ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഹാൻഡിൽ ലിവറേജ് 14:1, അതായത് ലിവറേജ് ഇവിടെ പിന്നെ 14:1 ആ ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ ലിവറേജ്. ലിവർ ഉപയോഗിച്ചാണല്ലോ ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് പമ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. അപ്പോഴത്രയും അവിടെ ലിവറേജ് ഉണ്ടാവും, അതുപോലെ ഈ ലിവറേജിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും, അതുപോലെ ഈ റാം എൻ്റെ ഡയമീറ്റർ കൂടിയതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാവും. പക്ഷേ 90% എഫിഷ്യൻസി ഉള്ളൂ, 10% നഷ്ടപ്പെടും. അതെല്ലാം കഴിഞ്ഞ് നെറ്റായിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് നോക്കാം. ഹൈഡ്രോളിക് ഹാൻഡിൽ ലിവറേജ് 14:1, ഫോഴ്സ് ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി റേഷ്യോ, ലിവറിൻ്റെ വെലോസിറ്റി റേഷ്യോ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എഫോർട്ട് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലോഡ്. അപ്പോൾ പിന്നെ 14 cm എഫേർട്ട് സഞ്ചരിക്കുമ്പോൾ 1 cm ലോഡ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുതലുണ്ടാവും. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ലിവർ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ 30, അപ്ലൈഡ് ഫോഴ്സ് 30 kg, പ്ലഞ്ചർ ഡയമീറ്റർ എന്ന 40 mm, റേഡിയസ് 20 mm, റാം ഡയമീറ്റർ 240 mm, റേഡിയസ് 120 mm, എഫിഷ്യൻസി 90%, വെച്ചാൽ 0.9 അല്ലെങ്കിൽ 90/100. ഫോഴ്സ് ഓൺ പ്ലഞ്ചർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ലിവറേജ്, അതായത് ആ ലിവറേജിനും അത്ര മടങ്ങ്. നമ്മളൊരു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 14 മടങ്ങ് കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പ്ലഞ്ചറിൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ 14 മടങ്ങ് ലിവറേജ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് ഉണ്ടാവും. ഏത് റാമിൽ, റാമിൽ 30 കൊടുക്കുന്നു, അത് ലിവറേജ് ഉള്ളത് കൊണ്ട് നമ്മൾ ലിവർ ഉപയോഗിച്ച് ചെറിയ ഫോഴ്സിനെ ഉപയോഗിച്ച് വലിയ ഫോഴ്സ് ഇതിനെ ഓവർകം ചെയ്യാനാണല്ലോ നമ്മൾ ലിവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ലിവറിൻ്റെ
അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 14 ആണ്. അപ്പം 30 × 14 ബൈ 1 240 kg പ്ലഞ്ചറിൽ അനുഭവപ്പെടുന്നു. പ്ലഞ്ചറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഓൺ പ്ലഞ്ചർ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് പ്ലഞ്ചർ ഈസ് ഈക്വൽ ഫോഴ്സ് ഓൺ റാം ഡിവൈഡ് ബൈ ഏരിയ ഓഫ് റാം. അതാണല്ലോ നമ്മുടെ ഫോർമുല. അപ്പം ഫോഴ്സ് ഓൺ പ്ലഞ്ചർ 420 kg, 30 ആണെന്ന് നമ്മൾ ആദ്യം 30 ആണ് ലിവറിൽ കൊടുക്കുന്നത്. അപ്പോൾ ലിവറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് 420 kg ആണ്. അപ്പോൾ ഏരിയ ഓഫ് പ്ലഞ്ചർ 5 × 20 × 20 πr² റാമിൻ്റെ ഡയമീറ്റർ 40 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് 20 ആണ്. πr² 5 × 20 × 20 ഇനി വെയിറ്റ് ഓൺ റാം, വലിയ പിസ്റ്റണിൽ അല്ലെങ്കിൽ റാമിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, വലിയ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് അതല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് ഓവർകം ചെയ്യാൻ കഴിയുന്ന വെയിറ്റ് ഡബ്ല്യു ഇസിക്കളുടെ എക്സ് എന്നെടുത്തു. അതിൻ്റെ റാമിൻ്റെ ഏരിയ πr² 5 × 120 × 120. അപ്പോൾ എക്സ് ഇസിക്കൾ ടു നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 420 × π × 120 × 120 ഡിവൈഡ് ബൈ π × 20 × 20 താഴെ വരും. അപ്പോൾ ഈ പയ്യും പയ്യും ക്യാൻസലായി. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 0 ചെയ്ത് 12 × 6 ഈ 12 × 6 അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും മതി. അപ്പം ഫോഴ്സ് ഓൺ റാം ഇസിക്വൾ ടു 15,120 kg എന്ന് കിട്ടും. ഫോഴ്സ് ഓൺ റാം, റാമിൽ അനുഭവപ്പെടുന്നത് 15,120 kg ആണ് ആക്ച്വലി വരേണ്ടത്. പക്ഷേ 90% എഫിഷ്യൻസി ഉള്ളൂ. അപ്പോൾ എഫിഷ്യൻസി ഇസിക്വൾ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണല്ലോ. അത് ആക്ച്വലി ഈ 15,120 നമുക്ക് കിട്ടില്ല, 90% കിട്ടുള്ളൂ. അതായത് 10% നഷ്ടം ലോസ് ഉണ്ട്. ആ ലോസ് കഴിഞ്ഞിട്ടുള്ളതേ നമുക്ക് ആക്ച്വലി അവിടെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഔട്ട്പുട്ടാണ് നമുക്ക് കാണേണ്ടത്. അപ്പം ഔട്ട്പുട്ട് സമം എഫിഷ്യൻസി ഇൻറ്റു ഇൻപുട്ട്. ഇൻപുട്ട് എത്രയാണ്, അതായത് പണ്ട് നമ്മൾ പറയുന്ന പോലെ IHP ഇൻപുട്ട്, ഇൻപുട്ട് ഓഫ് ദി മെഷീൻ 15,120 ഇൻപുട്ട് ഇൻറ്റു എഫിഷ്യൻസി, ഇൻപുട്ട് ഇൻറ്റു 0.9, അതിനെ 0.9 കൊണ്ട് ഗുണിച്ചാൽ മതി. പോയിന്റ് നയൻ ഇസിക്വൽ ടു ഔട്ട്പുട്ട് ബൈ 15,120. ഔട്ട്പുട്ട് ഫോഴ്സ് ഓൺ റാം ഇസിക്വൽ ടു 0.9 × 15,120. അപ്പോൾ 13,688 kg ആണ് ഔട്ട്പുട്ട്. അതായത് 13,608 kg, 13.6 മെട്രിക് ടൺ. അതാണ് അതിൻ്റെ ആ റാമിൽ, റാമിന് ഓവർകം ചെയ്യാൻ കഴിയുന്ന ഫോഴ്സ് അല്ലെങ്കിൽ റാമിൽ അനുഭവപ്പെടാൻ ഔട്ട്പുട്ടായി കിട്ടുന്ന ഫോഴ്സ്. ഇതുപോലെയുള്ള ചില രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ഹൈഡ്രോളിക് പ്രസ് ഹാസ് എ ഇറ്റ് സിലിണ്ടർ ഡയമീറ്റർ 12 cm. ഹൗ മച്ച് ടൺ ലോഡ് ഇറ്റ് ക്യാൻ അപ്ലൈ ഇഫ് മാക്സിമം ഹൈഡ്രോളിക് പ്രഷർ ഈസ് 35 kg/cm². ഹൈഡ്രോളിക് പ്രസ് 35 kg/cm² ആണെങ്കിൽ ഹൈഡ്രോളിക് പ്രസ്സിൽ ഡയമീറ്ററും 12 cm ഡയമീറ്റർ ഉള്ള ഒരു ഹൈഡ്രോളിക് പ്രസ്സിൽ എത്ര പ്രഷർ അനുഭവപ്പെടും? അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് ഇതിൻ്റെ ഏരിയ എന്ന് കാണണം. അപ്പോൾ ഏരിയ പ്രഷർ ഈസിക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, പ്രഷർ ഈസിക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് അപ്പോൾ 35 എഫ് ബൈ ഏരിയ കാണണം. 12 cm ഡയമീറ്റർ ഉള്ള ഇതിൻ്റെ ഏരിയ കാണണം. അപ്പോൾ പ്രഷർ ഇവിടെ എത്രയാണ്? 35 kg/cm. അപ്പോൾ 35 kg/cm² സമം പ്രഷർ ഈസിക്വൽ ടു ഫോഴ്സ് എഫ് ബൈ ഈ ഏരിയ കാണും. ഏരിയ എഫ് ഇസിക്വൽ ടു 35 × ഏരിയ. ഈ 35 ഇതിൻ്റെ ഏരിയ കണ്ടിട്ട് അതുകൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ഹൈഡ്രോളിക് ജാക്ക് ദ ലിവറേജ് ഓഫ് ദി ഹാൻഡിൽ ഈസ് 15:1 ആൻഡ് ദി എഫ് ആർ ടി ഈസ് 30 kg അപ്ലൈഡ്. ദ പ്രഷർ എക്സൈറ്റഡ് ഓൺ ദ റാം ഈസ് 1000 kg. ദ ഡയമീറ്റർ ഓഫ് ദ പ്ലഞ്ചർ ആൻഡ് റാം ആർ 25 mm ആൻഡ് 50 mm റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദി എഫിഷ്യൻസി ഓഫ് ദി ജാക്ക്. അപ്പോൾ 15:1 ഇവിടെ അപ്ലൈഡ് ലിവറേജ്, 30 kg അപ്ലൈ ചെയ്യുന്നു. അപ്പം പിന്നെ എഫേർട്ട് അപ്ലൈഡ് 30 kg ആണ്. റാമിൽ 1000 kg ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പം 30 kg അല്ല ഇവിടെ അപ്ലൈ ചെയ്യുന്നു, 30 ×
പതിനഞ്ച് ലിവറേജ് ഉള്ളതുകൊണ്ട് പതിനഞ്ച് മടങ്ങ് പിന്നെ ഫോഴ്സ് ആണ് റാമിൽ അപ്ലൈ ചെയ്യുന്നത്. 30 × 15 45 450 kg ആണ് റാമിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. കിട്ടുന്നതോ 1000 kg. അതിൽ തന്നെ നമുക്ക് പിന്നെ എഫിഷ്യൻസി കാണാം, ഇതിൻ്റെ ആവശ്യം തന്നെയില്ല. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണല്ലോ എഫിഷ്യൻസി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും ആ പ്രോബ്ലംസൊക്കെ ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക. ഓക്കെ.